നമസ്കാരം, ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിൽ ഇറ്റാലിയൻ വമ്പന്മാരായ നാപ്പോളിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള നൈജീരിയൻ സൂപ്പർ സ്ട്രൈക്കറാണ് വിക്ടർ ഒസിംഹൻ. നമുക്കറിയാം, ആ ഒരു ഇറ്റാലിയൻ ലീഗ് കിരീടം നാപ്പോളിക്ക് നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കാൻ ഒസിംഹന് കഴിഞ്ഞിരുന്നു. പിന്നീട് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരുപാട് ക്ലബ്ബുകൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തെ വിട്ടു നൽകാൻ നാപ്പോളി ഒരുക്കമായിരുന്നില്ല. എന്നാൽ ഈ സീസണിൽ കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വിക്ടർ ഒസിംഹനും നാപ്പോളിയും തമ്മിലുള്ള ബന്ധം നാൾക്കുനാൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബോലോഗനക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ ഒസിംഹന് ഒരു പെനാൽറ്റി പാഴാക്കിയിരുന്നു. അതിനുശേഷം അവസാനത്തിൽ പരിശീലകനായ റൂഡി ഗാർഷ അദ്ദേഹത്തെ പിൻവലിച്ചിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹം പരിശീലകനോട് വളരെയധികം ദേഷ്യപ്പെട്ടിരുന്നു. ഇത് നാപ്പോളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ താരത്തിനെതിരെ ഒരു നടപടി എടുക്കും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. ഇതിന് പിന്നാലെ വിക്ടർ ഒസിംഹനെ കളിയാക്കിക്കൊണ്ടുള്ള അഥവാ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നാപ്പോളി തന്നെ തങ്ങളുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട്. അതായത് വിക്ടർ ഒസിംഹൻ പെനാൽറ്റിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വീഡിയോയാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് പെനാൽറ്റി തരൂ എന്നുള്ളത് വിക്ടർ ഒസിംഹൻ പറയുന്നത് ഒരു കൊച്ചു കുട്ടിയുടെ ശബ്ദത്തിലാണ്. അങ്ങനെ വളരെ വികൃതമായ അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നാപ്പോളി തങ്ങളുടെ ഒഫീഷ്യൽ ടിക്ടോക്കിൽ പങ്കുവച്ചിട്ടുള്ളത്. വിവാദമായതോടുകൂടി അവർ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ വിക്ടർ ഒസിംഹൻ ഈ ഒരു വിഷയത്തിൽ തൻ്റെ സ്വന്തം ക്ലബിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏജൻ്റായ റോബർട്ടോ കലണ്ട തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട്. നാപ്പോളിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് പരസ്യമായിക്കൊണ്ടാണ് ഒസിംഹനെ ഇവർ പരിഹസിച്ചിട്ടുള്ളത്, അപമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമ നടപടി എടുക്കും എന്നുള്ളത് അല്ലെങ്കിൽ കേസ് കൊടുക്കും എന്നുള്ളത് വിക്ടർ ഒസിംഹൻ്റെ ഏജൻ്റ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഒസിംഹനും നാപ്പോളിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളൊക്കെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഉടമ കൊണ്ടും കാണാം.